രണ്ട് മുൻ പ്രതിരോധ മന്ത്രിമാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി ചൈന. അഴിമതി ആരോപണത്തെ തുടർന്നാണ് നടപടി. മുൻ പ്രതിരോധ മന്ത്രിമാരായ ലീ ഷാങ്ഫുവിനെയും വെയ് ഫെയ്ങ്കെയെയുമാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. ചൈനയുടെ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നവരായിരുന്നു ഇരുവരും. പി എൽ എ റോക്കറ്റ് ഫോഴ്സിലെ ഉന്നത ജനറൽമാരായിരുന്ന ഇരുവരും കൈക്കൂലി വാങ്ങുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം നേരിടുന്നത്. രണ്ടു മാസം മുൻപ് വരെ ചൈനയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന ലീ ഷാങ്ഫു കഴിഞ്ഞ രണ്ടു മാസങ്ങളായി പൊതുവേദികളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ലീ ഷാങ്ഫുവിനെയും അദ്ദേഹത്തിന് മുൻപ് പ്രതിരോധ മന്ത്രിയായിരുന്ന വെയ് ഫെങ്കെയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായി പുറത്താക്കിയതായി സ്ഥിരീകരിക്കുന്നത്. ചൈനയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷനിലെ മുൻ അംഗങ്ങളായിരുന്നു ലീയും വെയ്യും. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിന്റെ കീഴിലാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. പാർട്ടി അച്ചടക്കത്തിന്റെയും നിയമത്തിന്റെയും ഗുരുതരമായ ലംഘനങ്ങൾ മൂലം രണ്ട് മുൻ പ്രതിരോധ മന്ത്രിമാരും സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണത്തിന് വിധേയമായിരുന്നതായി ചൈനയുടെ ഔദ്യോഗിക മാധ്യമമായ CCTV വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ പ്രതിരോധ കരുത്തിൽ ബഹുദൂരം മുന്നിലാണ് ചൈന. ചൈനയും ഉത്തരകൊറിയയും തങ്ങളുടെ ആണവ ശേഖരം വർദ്ധിപ്പിച്ചുവെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പുറത്തുവന്നിരുന്നു. പക്ഷേ ഇന്ത്യയുടെ കൈവശമുള്ളതിന്റെ മൂന്നിരട്ടി ആണവ പോർമുനകളാണ് ചൈനയുടെ കൈവശമുള്ളത്. 2023 ജനുവരി മുതൽ 2024 ജനുവരി വരെ ചൈന ആണവായുധ ശേഖരം 410 നിന്ന് 500 വർദ്ധിപ്പിച്ചിരുന്നു. മറ്റ് ഏതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ ചൈന അതിന്റെ ആണവായുധ ശേഖരം വിപുലീകരിക്കുകയാണ് എന്നും SIPRI വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പ്രോഗ്രാമിലെ അസോസിയേറ്റ് സീനിയർ ഫെലോ ഹാൻസ് എം ക്രിസൻസൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് എല്ലാ ആണവായുധ രാഷ്ട്രങ്ങളും ആണവശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളോ കാര്യങ്ങളോ മറ്റുമോ ഉണ്ട് എന്നാണ് ക്രിസൻസൻ അഭിപ്രായപ്പെട്ടത്. US, റഷ്യ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ 9 രാജ്യങ്ങൾ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണ് എന്നും SIPRI ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇപ്പോഴും ലോകത്തിലെ ആകെ ആണവായുധങ്ങളുടെ 90% അമേരിക്കയുടെയും റഷ്യയുടെയും കൈവശം തന്നെയാണ്. 2023 ജനുവരിയെ അപേക്ഷിച്ച് ഏകദേശം 36 പോർമുനകൾ കൂടുതലായി റഷ്യ വിന്യസിച്ചിട്ടുണ്ട് എന്നും SIPRI ചൂണ്ടിക്കാണിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ ലോകം 2 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാഹചര്യത്തിൽ നിർണായകമാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വിശകലനങ്ങൾ. ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആണവായുധങ്ങളുടെ കാര്യത്തിൽ അടുത്ത സ്ഥാനങ്ങളിലുള്ളത്. നേരത്തെ പാകിസ്ഥാൻ ആണവ ശേഖരണത്തിൽ ഇന്ത്യയെക്കാൾ അല്പം മുൻപിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്ത്യ തന്നെയാണ് മുന്നിൽ. 2023 പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്നു 170 തന്നെയാണ് ഇപ്പോഴുമുള്ളത്. എന്നാൽ 2023 ഇന്ത്യ അതിന്റെ ആണവായുധ ശേഖരം ചെറുതായി വിപുലീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2025 പാകിസ്ഥാന്റെ ശേഖരം ഏകദേശം 200 വളരുമെന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആയുധങ്ങളുടെ ശേഷിയിൽ അന്താരാഷ്ട്ര സമൂഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ SIPRI കണക്കുകൾ പ്രകാരം ഇന്ത്യക്ക് നിലവിൽ 172 ആണവ പോർമുനകളുണ്ട്. ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ പ്രധാന കേന്ദ്രമായി പാകിസ്ഥാൻ തുടരുമ്പോഴും ചൈനയെ ലക്ഷ്യം വെച്ച ദീർഘദൂര ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.